ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാല് കോഴിക്കോട് അങ്ങാടി സ്റ്റക്കായി ഗൈസ്, വണ്ടികൾ എവിടേക്കും പോകാത്തൊരവസ്ഥയാണ്. തിരക്കിന്റെ അഞ്ച് കാളി. പോട്ടെ പോട്ടെ പോട്ടെ. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിയ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നമ്മുടെ ഫറൂഖ് പോയി അങ്ങനെ കാണാം. ഞാൻ വലിയ വ്ളോഗറാണെന്നാണ് എല്ലാരും ബോധി. ആ മാതിരി നോക്കലാണ് എന്നെ എല്ലാരും നോക്കണേ. നമ്മൾ പോകുന്നത് നമ്മളെ പാത്തുമ്മയിലാണ് കേട്ടോ. ഇത് കൊറേ കോല് കോല് മാതിരത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ. ഐ മീൻ അത് ചിലപ്പോ ഇതേ കരം. ഏത് എന്താടാ ഓട് ഫാക്ടറി ആയിരിക്കും ആ കാണുന്നത്. ഞാൻ വണ്ടിമ്മ ഇറങ്ങാണ്. ഞാൻ ഇറങ്ങി നടക്കാണ് നടക്കാണ് മുത്തു മണിയാളെ ഓൻ പോയി. ഞാൻ ഇറങ്ങിയപ്പോഴാണ് സ്പീഡ് കൂടിയത്. ഒരു 2-3 കിലോമീറ്റർ മുമ്പ് തന്നെ ഞങ്ങൾ ഇതേമാതിരി സ്റ്റക്കായി വന്നാണ്. എടാ ഒരു ആയി എടുക്കോ വ്ളോഗാണ്. ഞാൻ നിങ്ങളെ വണ്ടിമ്മ പോരട്ടെ. കയറ്റൂലേ അരക്ക എങ്ങനെ പാലം പൊഴിഞ്ഞോട് പറഞ്ഞാലേ അങ്ങനെ പറയല്ല. ഞാനിവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങേണ്ടി വരും. ഇപ്പഞ്ഞ് സതൊക്കെ ഞാൻ ഇറങ്ങേണ്ടി വരും. എന്നാലും ഇപ്പൊ ശരിയാക്ക. ഇതിലൊക്കെ വരുന്നുണ്ടടാ വണ്ടിഞ്ഞ് ജയിലേ വരാന്ന് തന്നെ പറയാൻ പറ്റൂല. അജതി വരവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോന്നിട്ടത് കോഴിക്കോട് ബീച്ചിക്കാണ്. എന്താ കാര്യമൊന്നുമില്ല, വെറുതെ പോകുന്നതാണ്. ഞങ്ങളെ പോലെ അടുത്ത് കുറച്ച് ആൾക്കാരാണ് ഇവിടെ തിരക്കുണ്ടാക്കണത്. കജൂല കോഴിക്കോട്ടൊന്നും ഇനി പോകാൻ കജൂല കാക്ക പറഞ്ഞത്. വണ്ടികളൊക്കെ ഓഫ് ആക്കിയിട്ട് എണ്ണ ലാഭിച്ച. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇട്ട് കണ്ടാണ് ഇത് വണ്ടി മൂവ് ചെയ്യണത്. ആ ബൈക്കുമ്പോ കണ്ട നിങ്ങൾ എണ്ണയാണ് കൊണ്ടുപോണത്. എവിടുന്ന എണ്ണ കജ്ജ അവിടുന്ന് പാരാനും വണ്ടി കണ്ടി. ഇവിടെ അത് കുഴങ്ങിക്കണ ലോറി കുത്തുന്നു കുഴങ്ങിക്കണേ. അതിലൊക്കെ ബ്ലോക്ക് ആട്ടോ, അതിലൊക്കെ ബ്ലോക്ക് ആണ്. നമ്മളൊരു വിവരം എല്ലാരും അറിയിക്കാണ്. ഈ വിവരം അറിയിച്ചിട്ട് ഒരു കാര്യമല്ല, കാരണം ബ്ലോക്കാണ് എഴുതിയിട്ട് ഇപ്പത്തെ ഓല് കാട്ടണേ. കൊറേ താത്താരും കുട്ടികളും നമ്മളെ പെരുന്നാളല്ലേ, നമ്മളൊന്ന് ബീച്ചിൽ പോകുക എങ്ങോട്ടെങ്കിലും പോകണ്ടായിരുന്നു ഞാൻ പോകുന്നതേ കാരണം. പക്ഷെ ഇത്ര ഒരു തിരക്കിൽ പെടുന്നു ആരും കരുതിയിട്ടുണ്ടാവൂല. അതൊക്കെ വണ്ടി നിർത്തേ നിർത്തേ നിർത്തേ. കടൽക്ക് തപ്പ ചാടും. ഇനി മുന്നിക്ക് പോകല്ലേ. കാറാണെങ്കിൽ ചാടീന്, ഇത് ബൈക്കായതുകൊണ്ട് ചാടൂല. അങ്ങനെ ഞങ്ങൾ കൊറേ നേരം തിരക്കിൽ പെട്ടുകൊണ്ട് ഞങ്ങൾ എത്തിപ്പെടാണ്ട് എത്തിയ സ്ഥലത്ത് എത്തിപ്പെട്ടു. അറാടുകയാണ് അറാടുകയാണ് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോകണ്ടെങ്കിൽ പോകുന്നതാണ്. പക്ഷെ ഇവിടെ തിരക്കുണ്ടായെന്ന് ഞാൻ പറയല്ല, തിരക്കുണ്ടാകുമ്പോഴുള്ളൂ ഇവിടെ വരുമ്പോ ഇതിന്റെ ഒരു വൈബ് കിട്ടുള്ളൂ. ഓവർടേക്ക് ചെയ്തൊക്കെ സ്പീഡ് കൂട്ടിക്കോ സ്പീഡ് കൂട്ടിക്കോ. ഈ തട്ടി തട്ടി തരണം ആയിരിക്കും പോരുന്നേ. നമ്മുടെ കോഴിക്കോട് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മളെ PP വിളിച്ചണ കാക്ക അവിടെ ഇങ്ങനെ PP വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സെൽഫി എടുക്കുന്നു. അതേമാതിരി ഇതുപോലെ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ് ഇമ്മാരൊക്കെ. വാങ്ങ് വാങ്ങ് കടല കടല കാക്ക ചോളാപ്പൊരി ഉണ്ടോ? എന്റെ പേരെവിടെ? ഇവിടെ UPയിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ കടല വിറ്റ് കിടക്കണത്. കടലക്കാക്കാരൊക്കെ പോയി നാടൻ കാക്കാര് അല്ലേ. ശരിക്കും കടല വിൽക്കാനൊക്കെ നമ്മളെ നാട്ടുകാർ വരണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാന്. കണ്ണിനൊരു മിന്നൽ പൊൻകസവ് ആ പാട്ടുപാടി ഈ ബിൽഡിങ്ങിന്റെ പേരെന്നാണ്. കുറെ ആൾക്കാർ ഇന്ന് ചിലപ്പോൾ ഇവിടുന്ന് മീറ്റ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ എടാജ് ബീച്ചിക്ക് പോവേ നമുക്ക് അവിടുന്ന് കാണാം അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ കണ്ടവരുണ്ടാവും. ആ പെണ്ണുങ്ങളോടും ഉണ്ടാവോ? ചിലപ്പോൾ നമ്മളിതിലിങ്ങനെ കിളിവാറി നടക്കുമ്പോഴാണ് അന്തം വിട്ടുകാണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് എന്ത് കാണുക നമ്മളറിയണ ആൾക്കാർ പിന്നെ പെട്ടെന്ന് വന്ന് കണ്ട് മുന്നിൽ അങ്ങോട്ട് ചാടുക. നീജും തെപ്പടെ ചോദിച്ചു. ഞാൻ ഒന്ന് വെറുതെ പെരുന്നാളായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അങ്ങനെ പറഞ്ഞു. നമ്മൾ അവിടെ മലയാളത്തിലാണ് എൻ്റെ കോഴിക്കോട് എഴുതിയിരിക്കുന്നത്, ഇവിടെ ഇംഗ്ലീഷിലാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താണ് ആൾക്കാർ കൂടുതൽ. ഐ ലവ് യു കോഴിക്കോട് ഇംഗ്ലീഷിൽ എഴുതിയതാണ്. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനി ഇത് മുയുവൻ ജനങ്ങളാ മുത്തുമണികളെ നമ്മൾ വേസ്റ്റും കുജിക്ക് ചാടാൻ പറപ്പെട്ടു. സതൊക്കെ പൊടിച്ചു. എന്താണ് ചങ്ങാതി നന്നായാല് കണ്ണാടി വേണ്ടെന്ന് ഇച്ചിപ്പോ മനസ്സിലായി. ഇവിടെ ഉള്ളത് പറഞ്ഞാല് സുർക്കിയിലിട്ട മാങ്ങ നെല്ലിക്ക വൈദ്യചക്ക അങ്ങനത്തൊക്കെയാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ.